ചേട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടേ ഉള്ളൂ. പുരി ആണുണ്ട്, പുരി പിന്നെ കറി. പുരിക്ക് നാലെണ്ണത്തിന് 40 രൂപ. ഇനി ഒരു 24 മണിക്കൂറും കൂടി നിർത്താണ്ട് ഓടിയാല് നമുക്ക് നാട് പിടിക്കാം. എന്തായാലും ഇത് നിർത്തേണ്ടി വരുമല്ലേ. അന്നേ നൈറ്റ് റൂം എടുക്കണം. കണ്ണെല്ലാ കണ്ണിലും ആയി ഉറങ്ങാറ്റ്. ഇതാടി ഹോട്ടലൊന്നും തുറന്നിട്ടില്ല വയ്യ. ലാസ്റ്റ് കിട്ടിയതാന്ന് ഈ ഒരു ഹോട്ടലില്. അതാണെങ്കിൽ ഇപ്പോ നാട്ടിലെല്ലാം ആണെങ്കിൽ ഇപ്പോ പൊറോട്ട ഇല്ലാണ്ട സമയം. ഇവിടിപ്പോ ഒറ്റയായി ഫുഡൊന്നും അങ്ങനെ ആയിനില്ല. ആയിക്കൊണ്ടിരിക്കണം പൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂരി കടലക്കറിയും വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ടേസ്റ്റ് നോക്കിട്ട് വേണം ബാക്കി പറയാൻ. ഞാൻ നമ്മളെ നോക്കിക്കുന്ന കഴിക്കറാ. ഞാൻ ടേസ്റ്റ് നോക്കി അങ്ങനെയുണ്ട്. അടുത്ത് കിട്ടോ. അങ്ങനെ ഇന്നലെ നമ്മള് ഹൈദരാബാദിൽ റൂം എടുത്ത് ഓടിക്കാന്ന് കഴിഞ്ഞിട്ട് ഫുള്ള് സൈഡായി. റൂം കിട്ടുമോ ഡൗട്ട് ആയിരുന്നു, എങ്ങനെല്ലോ കിട്ടി. അതാണെങ്കിൽ ഒരു വൃത്തിയായിട്ട റൂമായിരുന്നു. അപ്പോ ഇന്നലെ 900 സംതിങ് കിലോമീറ്റർ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോ ഇനി നാട്ടിലേക്ക് 500 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. ഇനി വണ്ടി ഇതുവരെ ഒരു പണിയും തന്നിട്ടില്ല. ഇപ്പൊ ചെയിൻ ഒന്നും ലൂസ് ആയിട്ടുണ്ട്. ഏകദേശം 8-9 കിലോമീറ്റർ ഓടിയതിനു ശേഷം, 9000 കിലോമീറ്റർ ഓടിയ ശേഷം ചെയിൻ ലൂസാണ്. വേറെ പണിയൊന്നും തന്നിട്ടില്ല. ഒരിക്കൽ എഞ്ചിന് ഓയിൽ മാറ്റി, അതേ ഉള്ളൂ. നാട്ടിലെത്തിയിട്ടേ ബാക്കിയാന്ന് ചിന്തിക്കേണ്ടുള്ളൂ. വണ്ടി ഒരു രക്ഷയില്ല, പുളിയാന്ന്. ഓഫ് റോഡിൽ എല്ലാത്തിനും പറ്റുന്ന തെളിയിച്ചിട്ടുണ്ട് സീറ്റ് കണ്ടിട്ട്. ഇപ്പൊ ഇവിടെ ഒരു പമ്പിന്റെ അടുത്തൊരു ചായക്കട കിട്ടിയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് നിന്നിട്ടേ ഉള്ളൂ. നായ്ക്കുട്ടി നമ്മൾ അടങ്ങാറായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ബാഗിലൊക്കെ കയറി തൊട്ട് കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മള് ചായ കുടിച്ച കട. എസ്രേനും രമേശ്, രമേശ് നമ്മളെ രമേശ് ഏട്ടന്റെ കടയിലാണ് ഉള്ളത്. അങ്ങനെ ചായയും 5 രൂപേന്റെ 2 കടിയൊക്കെ എടുത്തടിച്ച് കുറച്ച് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടി നിർത്തണം. ഈ നായ നമ്മളെ കുറച്ച് അടങ്ങാറാക്കിയിനി. കുഴപ്പമില്ല, ചെങ്ങ എന്തെങ്കിലും കഴിക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പേരെന്താന്നറിയില്ല. പിന്നെ അതാ വീഡിയോ റെക്കോർഡ്. പിന്നെ ഇന്നത്തെ 1-ന് 20 രൂപ പറഞ്ഞു. പനത്തേങ്ങ, പനത്തേങ്ങ, പനത്തേങ്ങ ഏഷ്യാനെറ്റില് പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞ സീരിയലില് അഭിനയിക്കുന്നുണ്ട്. ഇപ്പര് സീരിയലില് വലിയതായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോ കണ്ടതാണ്. ഹൈദരാബാദില് ഷൂട്ടിംഗ് ബന്ധപ്പെട്ട് ഇവിടെ പോയിട്ട് വരുന്ന. ഇതാണ് സാധനം, പനത്തേങ്ങ. എന്നാ ഇത് പേരണ്ടി പേരണ്ടി താടുമുഞ്ച. താടുമുഞ്ച ഇനി ഇവിടെ തെലുങ്കിലി താടുമുഞ്ച. തെലുങ്കില് താടുമുഞ്ച എന്ന് പറയുന്നത്. മീരു പേരണ്ടി, മീരു പേരണ്ടി, ഒരു പേര് മീരു, മീരു പേര് രമണ, രമണ മീരു, ഹരി മീരു, കിരാൻജി, കിരാൻജി, കിരാൻജി. നമ്മളിവിടെ കൊച്ചുപോയി. ഇവരെ തെലുങ്ക് നമുക്ക് മനസ്സിലാകാത്തോണ്ട് ഒരു 2 ഡസനോ എടുത്തിട്ട് തന്നത് പോയി. 2 പീസ് ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായിട്ട് നമുക്ക് മനസ്സിലായില്ല. അതിൻ്റെ ആ മൂപ്പരുള്ളതുകൊണ്ട് സിയ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഓരോ പൈസ ഒക്കെ കൊടുത്തത്. 150 നമ്മളെടുത്തുണ്ടായിരുന്നു. അപ്പൊ താങ്ക്സ്. പണിയിട്ടുകൊണ്ട് എനിക്ക് തുണിയെടുക്കാണ്ട് പോകാൻ പറ്റില്ല. എങ്ങനെയോ ഞാൻ സമയം കൊടുത്ത് സമയം മതി എന്നാ പറയുന്നത്.
ഞാൻ കേട്ടില്ല. നമുക്ക് നാളെ നാട്ടിലെത്തിയാ മതിയാ? നാളെ രാവിലെ എത്തിയാ മതിയോ? സീനൊന്നുമില്ല. ഇങ്ങനെ തന്നെ പൈസ കുറവാട്ടോ. ഡസനാണെങ്കിൽ 10 രൂപ വെച്ചിട്ട് അത് കൂട്ടുന്നത്. നമ്മുടെ നാട്ടില് 20 രൂപ 30 രൂപ അല്ലാന്ന് കൊടുക്കുന്നത്. മന്ദ വാങ്ങിയത് 30 ഏതായാലും പോലീസ് സ്റ്റിങ് വായിലിട്ടോ? നീ നേരത്തെ എന്നോട് ചോറ് വായിലിട്ടോ? പൊളിച്ചിട്ട് വായിട്ട് ചോറാ നമ്മളെ ഉമ്മാനെല്ലാം സമീപിക്കണം കേട്ടോ. മീനെല്ലാം പൊളിക്കാൻ വേണ്ടിട്ട് പാടുന്ന പാടി അമ്മ നേരം വിചാരിച്ചിട്ട് കഷ്ടപ്പാടുണ്ട്. ഹൈവേ വൃത്തിയാക്കി എന്നിട്ട് പഞ്ചായത്ത് കയറി വന്നിട്ട് പിടിച്ചങ് കൊണ്ടുപോവാട്ടെ. ഞാൻ അനക്കന്നെ തൊലിച്ചിട്ട് കൊടുത്തില്ല. പിന്നെ എനിക്ക് ഞാൻ പെട്ടുക ഉച്ചക്ക് നേരെ നമുക്ക് വൈകുന്നേരം ഫുഡ് അടിക്കാം. അതാ നല്ല നോക്കാം. അടുക്ക നല്ല ഹോട്ടൽ കിട്ടിയ കേറാം. ചായ കുടിക്കാൻ നിൽക്കണ്ടേ? നിർത്തണ്ടേ? നമ്മളെ ഇവര് പനങ്കായ തീറ്റിച്ച് കൊന്ന്. ഇവിടുന്ന് പോക്കാണ്. ഒരു പനങ്കായ തരണ്ടടുത്ത് എന്താ പറയാ, 1 ഡസൻ 2 ഡസൻ പനങ്കായ തന്നിട്ടാണ് ഇവരെ നമ്മളെ വിട്ടത്. അതിനേതായാലും ഇവരെ കൂടെ ഒരു സെൽഫി എടുത്തിട്ട് നമുക്ക് വിടാം. സെൽഫി എടുക്കാൻ വേണ്ടി ഇയാള് അന്റെ തലയിൽ പനന്തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളവിടെ കത്തിയും പനന്തേങ്ങ എല്ലാം എടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നാട്ടിലെത്തിയിട്ട് കാണാം. നമ്മളെ പൗർണമെത്തിക്കലിലെ വില്ലൻ, സീരിയലിലെ വില്ലനാണെങ്കിലോ ജീവിതത്തിലൊരു നടനാണ് കേട്ടോ. ആളൊരു നല്ല മനുഷ്യനാണ്, പാവാണ്. മൂപ്പരില്ലേ നമ്മളവിടെ കുടുങ്ങിയേനെ. ഓ, നമ്മളുള്ളത് ഹിന്ദുപൂരിലാണ്. ഹെസ്റ്റർ രവികുമാർ. ഇങ്ങനെ ബദാം ഷേക്ക് കുടിക്കുമ്പോ കണ്ടുപിട്ടിയതാണ് ഇവരാ. അപ്പോ അങ്ങനെ നമ്മള് ഷേക്കിന്റെ പൈസ എല്ലാം കൊടുത്തു. എന്തിനാണ് നിങ്ങള് പൈസ എല്ലാം കൊടുക്കുന്നത്? ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിയാ. ഇവരപ്പോഴും പൈസ എല്ലാം കൊടുത്താലും ഇവരെല്ലാരും കൂടി നമ്മള് പൈസ എല്ലാം കൊടുത്തു ബദാം ഷേക്കിന്റെ. ഒരുപാട് താങ്ക്സ്. ഓക്കെ ഓക്കെ, ഒരുപാട് താങ്ക്സ്.